അങ്ങേരെന്നെ സുകുമാരൻ സാറിന്റെ വാഴത്തോപ്പിലൂടെ ഇട്ട് ഓടിച്ചടാ. ഞാൻ ഞാൻ മതിലി അടിയ രക്ഷപ്പെട്ടത്. ആര്? നിന്റെ അച്ഛൻ. ശെബിത്തേരി റോഡ് വഴി വരണ്ടെന്ന് കരുതി ഈ എളുപ്പ വഴി നോക്കിയതാ. ഹലോ ഹലോ ഹലോ, ഞാൻ പറഞ്ഞു. എന്താണ അമ്മ ഓടി അണച്ച് വട്ടൂർക്കാവ് ആശുപത്രി അവിടെ നിക്കുക? ആരാണ് അമ്മ ഓടിച്ചത്? എന്റെ അച്ഛൻ. പിന്നല്ലാ ആര്? എന്നാ പിന്നെ അണ്ണൻ തന്നെ അങ്ങ് പോയിക്കോ. ഇങ്ങനെ എന്നെയും കൊണ്ടേ പോളെന്ന് പറഞ്ഞ് നടക്കുക. ഇവിടെ വല്ലതും വരുമോ? എന്താ ഞാൻ പറഞ്ഞു കിടന്ന് പറയ. ഈശ്വര, ഇതണ്ണന്റെ അച്ഛന് പരിചയമില്ലാത്ത സ്ഥലമാ. ഇവിടെയും വരുമെന്ന് പെട്ടല്ല. പോയിട്ട് വേണ വേഗം. അണ്ണ ഇവിടെ ഇരുന്ന് അച്ഛൻ ഇങ്ങോട്ട് വരും. നമ്മളായിട്ട് വട്ടം കിടക്കുന്നവനെ ഉള്ളു പറഞ്ഞ് കരയാൻ പോവാമേ. അവനിട്ട് അടി കൊടുത്താ അവനത് അത്രത്തോളം വേദന ഉണ്ടാവൂല. അടി കിട്ടേണ്ടത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട ചിലർക്കാ. നിന്നെ നോക്കി നടക്കുക അവൻ, അതുകൊണ്ട് ഈ രാത്രി തന്നെ പോയിക്കോ. ഇന്ന് രാത്രി ഏതായാലും ഞാൻ പോകുന്നില്ല. ഇന്നത്തെ രാത്രി അവ എനിക്ക് ജീവൻ തരികയാണെങ്കിൽ നാളത്തെ രാത്രി അവൻ ഉണ്ടാവൂല. എന്ന് വെച്ചാ നേരം പുലരുമ്പോ അവന്റെ ഉറക്കം കെടുത്ത ചിലത് സംഭവിക്കും. നിന്റെ പെങ്ങള് അവനോടൊപ്പം ആണെന്നുള്ളത് ഓർമ്മ വേണം. മൂന്ന് നേരവും നല്ല ആഹാരം കഴിക്കാൻ വേണ്ടി ഇപ്പോഴും അവളെ കഴിയ ആ ആർത്തി പിടിച്ചവള് അവക്കിങ്ങോട്ട് വന്നൂടെ. എന്നെ രാത്രിക്ക് ഇറക്കി വിട്ടതുപോലെ അവളെ ഏതെങ്കിലും പാതിരാത്രിക്ക് ഇറക്കി വിടും. അതിന് എന്നാണെന്ന് മാത്രമേ അറിയാനുള്ളൂ. അവളുടെ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. അവ ഇനി അവളെ അവിടെ നിർത്താനുള്ള സാധ്യതയില്ല. ഞാൻ പറഞ്ഞല്ലോ അവന്റെ ചങ്ക് പറഞ്ഞു പോകുന്ന പ്രവൃത്തിയായിരിക്കും നാളെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ശരത്തുമായിട്ട് ഞാൻ ചിലത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നടന്ന നന്ദന് മാത്രമല്ല വൃന്ദാവനം മുഴുവൻ കൂട്ടക്കരച്ചില്ലായിരിക്കും. അച്ഛനെങ്ങനെ ഇരുന്നാ മതി വച്ചാ? നടക്കാനൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്? നടക്കണോ? ആ മെല്ലെ എണീക്ക്, എഴുന്നേക്ക് പതുക്കെ. അല്ലേ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഡോക്ടർ അല്ലേ പറഞ്ഞത് ഇടയ്ക്ക് നടത്തിക്കണമെന്ന്? അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛനോട് താല്പര്യം പുറത്തിറങ്ങാൻ. വീടിന് ചുറ്റും നടന്ന പോരെ. വീടിന് മുമ്പിൽ നല്ല റോഡുള്ളപ്പോ വീടിന് ചുറ്റും എന്തിനാ നടക്കുന്നേ? അച്ഛനും എത്ര നാളായിട്ട് ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ട്. കുറച്ച് ശുദ്ധവായു ശ്വസിക്കട്ടെ. ഇപ്പൊ ഇതിനകത്തുള്ളതിനേക്കാളും നല്ല വായു അല്ല പുറത്തുള്ളത്, പ്രത്യേകിച്ച് അച്ഛനെ സംബന്ധിച്ചിടത്തോളം. ആ അച്ഛൻ പുറത്തിറങ്ങി നടന്നാ തന്നെ അച്ഛന്റെ പകുതി തളർച്ച മാറും അല്ലേ അച്ഛാ? ദേ നോക്ക്, പുറത്തേക്ക് പോവാനായിട്ട് ആവേശത്തോടെ നിൽക്കുക ആള്, അത് നമ്മൾ മനസ്സിലാക്കണം. വാ അച്ഛാ. നടന്നിട്ട് എങ്ങനെയുണ്ട് അച്ഛാ? ശരീരമൊക്കെ ഒന്ന് വീർക്കട്ടെ, കാലിനൊക്കെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകട്ടെ, പയ്യെ പയ്യെ തുടങ്ങാം. നാശം, അയാൾക്ക് വരാൻ കൊണ്ടൊരു സമയം. നടക്കാനൊക്കെ ഇറങ്ങിയോ?
ഞങ്ങൾ ഒന്നിച്ചായിരുന്നു മോർണിംഗ് വാക്ക്. ഇടയ്ക്ക് ആ സി ഐ സാറും കൂടുമായിരുന്നു. സാറ് തളർന്നു കിടന്നപ്പോ ഞങ്ങൾ വല്ലപ്പോഴുമായി നടത്താം. ഏതായാലും സാറൊന്ന് ഉഷാറാവട്ടെ, വീണ്ടും പഴയപടി തുടങ്ങാം. അച്ഛനെ അങ്ങനെ പുറത്തുവിടാനൊന്നും പറ്റില്ല. ഏത് സമയത്ത് അപകടം ഉണ്ടാകുന്ന പറയാൻ പറ്റത്തില്ല. അത് നേരാ. പിന്നെ സി ഐ സാറൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഭയക്കും. തൽക്കാലം അച്ഛന് കുറച്ച് നാളത്തേക്ക് എല്ലാവരും പോലും നടക്കാൻ പറ്റത്തില്ല. അതിനിനിയും സമയമെടുക്കും. ഓ, അത്രയും സമയമൊന്നും എടുക്കില്ല. സാറ് പെട്ടെന്ന് ഉഷാറാവും. ആദ്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാ പിന്നെ സാറ് നടന്നോ. എന്താ മോനെ? എവിടെ അവള്? അവൾ അവിടെ ഉണ്ട്. നിന്റെ ആങ്ങള വിറച്ച് വിറച്ച് നടക്കുന്ന എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു. നീ നോക്കിക്കോ, അവനെ ഞാൻ കൊല്ലും. എന്നിട്ട് പിന്നെ നിന്റെ ഊഴോ. ജീവിക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ. എന്റെ അച്ഛനോട് നീയൊക്കെ ചെയ്തത് എന്താണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ആ കലിയുമായിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. തന്നെ കൊല്ലാനുള്ള കലിയുമായിട്ട്. പോലീസിന് അവനെ തേടി പിടിക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ അവനെ പിന്തുടർന്ന് പിടിക്കും. അവൻ എവിടെ പോയി ഒളിച്ചാലും ശരി. ആളൊന്ന് തൂക്കി ഒന്ന് തന്നാലേ ഇവിടെ തീരു. നീ ആളിന്റെ മുഖം കണ്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ തന്നെ അത് ചെയ്തത്, അതിൽ സംശയമൊന്നും വേണ്ട. ഞാനും അതിനെതിരെ പറയുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ബൈക്കിന്റെ ഹാൻഡിലേ തട്ടിയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് അച്ഛൻ മോചിതെന്ന് പറയുന്നവള് ഒരു നാടകമായിരുന്നെങ്കിലും കുറെ നാൾ അവന്റെ ഭാര്യയായിട്ട് ഇരുന്നവളല്ലേ. അതിന്റെ എന്തെങ്കിലും ഒരു സിമ്പതി അവൾക്ക് അവനോടുണ്ടോ? വേറൊന്നും കൊണ്ടല്ല, പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് കിടന്ന് അവൻ വലസുവാ, എന്നിട്ടും പിടിക്കുന്നില്ല. അവൻ ഈ നാട്ടിലെ ഓരോ മുക്കും മൂലയും അറിയാം. പിന്നെ സഹായിക്കാനും അവന്റെ ഗണത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടല്ലോ. എന്തായി അമ്മേ? കുഴപ്പമൊന്നുമില്ല മോനെ. ചേട്ടാ, ഞാൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് കത്തിച്ചു. എനിക്കറിയായിരുന്നു അവൻ രണ്ടും കൽപ്പിച്ച തന്നെയാണെന്ന്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാ. മരിക്കേണ്ടവന്റെ ജീവൻ നിലനിർത്തിയതാ പറ്റിപ്പോയ തെറ്റ്. ഇനിയിപ്പൊ അതേ പറ്റി പരിതപിച്ചിട്ട് കാര്യമില്ല. നന്ദാ, കുട്ടികളെല്ലാം വിഷമത്തില്ല. മോൻ ചെന്ന് പറ അച്ഛനൊന്നും ഇല്ലെന്ന്. എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ?
ജോർജ് ഡോക്ടർ ഉള്ളതുകൊണ്ട് തടസ്സമൊന്നുമില്ല. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല നന്ദ, ഞാൻ കുറച്ചു മുമ്പ് കയറി കണ്ടതാ. പഴയതുപോലെ കൈക്കും കാലിനും ഒന്നും സ്വാധീനം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അവന്റെ കൈയും കാലും ഞാൻ എടുക്കും. അവനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവനെ ചൂട് കേട്ടില്ലേ മോനെ, അവനൊരു കൊലയാളി ആവുന്നത് എനിക്ക് ഓർക്കാനും പറ്റുന്നില്ല. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ലടോ, ഇന്ന് തന്നെ വാർഡിലേക്ക് മാറ്റാം. വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നത് സാറിന് പ്രശ്നമായിരിക്കുക. എന്ന് വെച്ചാൽ ഏത് നേരവും അടുത്ത ആള് വേണമെന്നർത്ഥം. ഇപ്പോ മരുമകനുള്ളതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഇനി അച്ഛൻ അപകടം ഉണ്ടാവത്തില്ല. അങ്ങനെ അപകടം ഉണ്ടാക്കുന്നവൻ ഉടൻ മരിക്കും. അച്ഛാ, ഞാനല്ല കൊല്ലുന്നത്. അവന്റെ ശത്രുക്കൾ ഒരുപാട് പേരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും അവൻ അവസാനിപ്പിക്കും വളരെ പെട്ടെന്ന്. ചതി അറിയുന്നവനെ നേരായ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക് പരാജയപ്പെടുത്താൻ പ്രയാസമായിരിക്കും. ആ ബോധം എപ്പോഴും ഉണ്ടാവണം. എന്നും ചതി കൊണ്ട് ജയിക്കാൻ പറ്റില്ല ഡോക്ടർ. എന്നും ചതി കൊണ്ട് ജയിക്കാൻ പറ്റില്ല ഡോക്ടർ. അവന്റെ നാശം അടുത്തു, അതെനിക്ക് ഉറപ്പായി കഴിഞ്ഞു. നന്ദൻ പറഞ്ഞത് ശരിയാ, ആ നരന്റെ ജീവിതം ഏതാണ്ട് തീരാറായി. കണ്ടു, കുഴപ്പമില്ല. ഇനി കാണേണ്ടത് അവനെയാ. അച്ഛനെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടവനെ. മനസാക്ഷിയുള്ളവന് ചില സ്ഥലങ്ങളിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ആ നേരത്തെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. കഴുത്ത് കണ്ടിക്കേണ്ടവന്റെ കഴുത്ത് കണ്ടിക്കണം. അത് സമയത്ത് ചെയ്യാത്തതുകൊണ്ടാ ആരോഗ്യമുള്ള അച്ഛൻ ഈ അവസ്ഥയിലായത്. നീ കൊല്ലുന്നതിനെ പറ്റി ചിന്തിക്കല്ലേ നന്ദ. ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാ. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഈ കുടുംബം നോക്കേണ്ടത് നീയാ എന്ന് കരുതി. അച്ഛന് ഭീഷണിയായി ഒരുത്തം വളരുമ്പോ അവനെ പന പോലെ വളർത്തിവിടണോ? കണ്ണപ്പനെ കത്തിച്ചു, അച്ഛനെ വീണ്ടും കിടപ്പിലാക്കി. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും കുടുംബത്തിനും ഒരുത്തം ഭീഷണിയാവുമ്പോ വീട്ടിലെ മുതിർന്ന ആൺകുട്ടികൾ വേണം അതിന് പരിഹാരം കാണാൻ. മൗജിദയോട് പറയണം, എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്താലും ശരി, പുറത്തിറങ്ങുമ്പോ അവൻ താഴെ കിടന്ന് പെടയും. ഇനി നിങ്ങളുടെ എന്ന വാക്ക് ഞാൻ കേൾക്കില്ല. ഏതായാലും അവൻ എന്നെ പേരെടുത്തൊരു ഗുണ്ടയാക്കി. അതുകൊണ്ട് തട്ടുകട നന്ദൻ വാക്കത്തി നരനെ വെട്ടിക്കൊന്നു. ആൾക്കാർ അങ്ങനെ സംസാരിക്കട്ടെ. മോജിതയോടൊന്ന് പറ, അവനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാം. അവന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവൻ ജയിലിൽ കിടന്നോളും. നന്ദൻ കൊലയാളിയാവില്ല. എവിടെ അവള്? ആ പോലീസ് ഓഫീസർ എവിടെ? ഇത്രയൊക്കെ ആയില്ലേടി, എന്നിട്ടും
അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തെന്താ? അതിന് ഈ മോളെ കുറ്റപ്പെടുത്തണ്ട. മോളെ, അവൻ ഈ നാട്ടിലെ മുക്കും മൂലയും ഒക്കെ അറിയാം. പോലീസുകാരെയൊക്കെ നന്നായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവനെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റാതിരുന്ന പലരും മരിക്കും. പാവം എന്റെ അച്ഛൻ, ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയതേയുള്ളൂ, അതിനിടയില് അപകടപ്പെടുത്തിയത്. അവനെ ഒന്ന് കൊല്ലാൻ മുമ്പിൽ കൊണ്ടുവന്ന താമോളെ ജനിപ്പിച്ചു പോയി. ഇനിയിപ്പോ ആ ജീവൻ എടുത്തു തന്നെ പരിഹാരം കാണാം. എല്ലാവരുടെയും ആവശ്യം പുറത്തു നിൽക്കുന്ന അവനെ പിടിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നന്ദേട്ടൻ അവനെ കൊല്ലുന്ന കാര്യം ഉറപ്പാ. അവന്റെ സഹായികളെല്ലാം പിടികൂടി, പക്ഷെ അവർക്കൊന്നും നരൻ എവിടെയാണെന്നറിയില്ല. മൊബൈലിന്റെ ബാറ്ററി ഊരി വെച്ചിരിക്കുക, അതുകൊണ്ട് ഏത് ടവറിന്റെ പരിധിയിലാണെന്ന് നിർണയിക്കാൻ പറ്റുന്നില്ല. അവസാനം അവനുണ്ടായിരുന്നത് വെള്ളായണിയില്ല. അവിടെയൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ നിന്റെ അച്ഛൻ ആപത്തുണ്ടാക്കിയത്. രോഹിണിയോടൊന്ന് സൂക്ഷിക്കാൻ പറയണം മോള്. മോളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം അവന് രോഹിണിയോടാ. ഇനി ജീവിതം ഇല്ലാത്തതുകൊണ്ട് അരുങ്കൊല ചെയ്യാൻ മടിക്കില്ല അവൻ. ഇനി ജീവിതം ഇല്ലാത്തതുകൊണ്ട് അരുങ്കൊല ചെയ്യാൻ മടിക്കില്ല അവൻ. ശരിയാ രാഖി, കഴിവതും ലീവ് എടുത്ത ചേച്ചിയോട് വീട്ടിലിരിക്കാൻ പറ. പറഞ്ഞ കേക്കണ്ടേ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല, എങ്കിലും ആരോഗ്യം വീണ്ടെടുത്തോണ്ടിരിക്കുന്ന അച്ഛൻ വീണ്ടും തളർന്നുപോയി. വന്നൊന്ന് കാണുന്നുണ്ട് മോളെ. പിന്നെ ഞാനിപ്പോ മരിച്ച മനുഷ്യനല്ലേ മോളെ. അങ്ങനെ ഒരാൾക്ക് നിങ്ങളെ പോലെ ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയുക, എന്റെ ജീവൻ വേണമെങ്കിൽ പൊക്കോട്ടെ, എന്നാലും എന്റെ വീട്ടിൽ ഇനി ഒരു നഷ്ടം ഉണ്ടാവരുത്. ആരുടെയും കണ്ണീര് കാണാൻ ഇനി ഇടവരരുത്. അവനെ കിട്ടുന്നുമില്ലല്ലോ റാസ്കൽ. ദൈവമേ, നടന്നു നടന്ന് ഊപ്പാടായി. മനുഷ്യനെ എവിടാടി നിന്റെ മോൻ? ആ കൊടും കുറ്റവാളി എവിടെയെന്ന് എനിക്കറിയത്തില്ല. പെറ്റ തള്ളയെ നിനക്കല്ലാതെ വേറെ ആർക്കടി അറിയാവുന്നേ? അതുപിന്നെ ഈ പോലീസുകാരെ അന്വേഷിക്കുന്നോണ്ട് അവൻ അങ്ങോട്ടൊന്നും വരാറില്ല. നിന്നെ വിളിക്കാറുമില്ലേ? ഇല്ല. നിന്നെ പോലെ കള്ളം പറയാൻ അറിയാവുന്ന ഒരുത്തി ഈ ജില്ലയിലില്ലാന്ന് എനിക്കറിയാം. അയ്യോ, അത് പണ്ടത്തെ ദുർഗ്യ സാറേ, ഇപ്പൊ കള്ളം പറയാനായിട്ട് എന്റെ നാവ് പൊങ്ങത്തില്ല. അങ്ങനെ കള്ളം പറയാതിരിക്കണമെങ്കിലേ നിന്റെ നാവ് പിഴുത് മാറ്റണം. പറയടി, എവിടെയാ നിന്റെ മോൻ? അയ്യോ, സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല സാറേ. അയ്യോ, അറിയാത്തമ്മ പറയുവടി, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. അയ്യോ സാറേ, വിട്, കേറടി ജീപ്പിലെ. അയ്യോ, വാടി ഇങ്ങോട്ട്, കേറ ഇങ്ങോട്ട്. അയ്യോ, അതിന് എന്നെ ഇതിന് കൊണ്ടുവന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനൊരു പാവമല്ലേ? നീ എത്രത്തോളം പാവമാണെന്നൊക്കെ എനിക്കറിയാം. അയ്യോ, കേറ ഇങ്ങോട്ട്. ഞാനൊന്നും പറഞ്ഞോട്ടെ. മരണത്തോട് അടുക്കുമ്പോ ജീവിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന അടവ് മതിയടാ. നിനക്കിനി ചാൻസ് ഇല്ല. മരണത്തെ കുറഞ്ഞ ഒരു ശിക്ഷയും നീ പ്രതീക്ഷിക്കുകയും വേണ്ട. ഒരുപാട് പേർക്ക് മനസ്സമാധാനം കിട്ടാനായി.